ഡൽഹിയിലെത്തുന്ന ഏതൊരാളും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം. ആദ്യം ഇത് പ്രധാനമന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയായിരുന്നുവെങ്കിലും പിന്നീട് മ്യൂസിയമായി മാറ്റുകയായിരുന്നു. ഡൽഹിയിലെ സഫ്ദർജംഗ് റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കാൻ എൻട്രി ഫീ ഒന്നും തന്നെയില്ല. കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം ആർക്കും ഈ മ്യൂസിയത്തിൽ പ്രവേശിക്കാം. സന്ദർശന സമയം 9:30 മുതൽ 5 മണി വരെയാണ്. പല മ്യൂസിയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഇതുപോലൊരു മ്യൂസിയം നമ്മൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്ദിരാഗാന്ധി നമുക്ക് ഒരു വ്യക്തി മാത്രമല്ലായിരുന്നു, ഇന്ത്യയുടെ ഭാഗധേയം നിർണയിച്ച അക്കാലഘട്ടത്തിലെ ഒരു ഉരുക്കു വനിത. അവരെടുത്ത തീരുമാനങ്ങളുടെ പത്രവാർത്തകളുടെയും അവരുടെ അപൂർവ ഫോട്ടോകളുടെയും ഒരു സമാഹരണമാണ് ഈ മ്യൂസിയം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അവർ എടുത്ത പല തീരുമാനങ്ങളും ആ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ ആയിരുന്നിരിക്കാം. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ എല്ലാ ഭാഷയിലുള്ള പത്രവാർത്തകളും വലിയ തലക്കെട്ടോടെ നമുക്ക് ഇവിടെ കാണാം. സ്വകാര്യ വ്യക്തികളുടെ കുത്തകയായിരുന്ന ഇന്ത്യയിലെ ബാങ്കുകളെ ദേശസാൽക്കരിച്ച് സാധാരണക്കാരന് പ്രാപ്തമാക്കി തീർത്തു അവർ. ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിച്ച പത്രവാർത്തയും ഇവിടെ കാണാമായിരുന്നു. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത പ്രധാനമന്ത്രി ആയതുമെല്ലാം പത്രങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ വാർത്തകൾ വന്നതും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി തൻ്റെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ഇന്ദിരയ്ക്ക് പല രാജ്യങ്ങളും സമ്മാനമായി കൊടുത്ത സാധനങ്ങളാണ്. ഇവിടെ പേരമക്കളായ പ്രിയങ്കയുടെയും രാഹുലിൻ്റെയും കുട്ടിക്കാലത്തെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ മുറിയിലാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ഓഫീസിൽ നിന്നും വന്നാൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. ഈ കാണുന്ന സാരിയും ചെരുപ്പും ബാഗും മരണസമയത്ത് അവർ ധരിച്ചിരുന്നതാണ്. ഇത് ഇന്ദിര ഉപയോഗിച്ചിരുന്ന ഡ്രസ്സിംഗ് റൂമാണ്. ഈ കാണുന്നത് പല പ്രധാനപ്പെട്ട ആളുകളുമായും കൂടിക്കാഴ്ചകൾ നടന്ന സ്വീകരണ മുറിയാണ്.
ഇത് ഡൈനിങ് ഹാൾ. ഇന്ദിര കുടുംബസമേതം ഭക്ഷണം കഴിച്ചിരുന്ന സ്ഥലം. ഇപ്പോൾ നമ്മൾ കടക്കുന്നത് മകൻ രാജീവ് ഗാന്ധി 16 വർഷത്തോളം താമസിച്ച മുറിയിലേക്കാണ്. രാജീവിന് പൈലറ്റ് ട്രെയിനിങ് ലഭിക്കുന്നതും സോണിയയെ കല്യാണം കഴിക്കുന്നതും മക്കളായ രാഹുൽ, പ്രിയങ്ക എന്നിവർ ജനിക്കുന്നതും ഇവിടെ വെച്ചാണ്. പിന്നീട് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നതും അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും എല്ലാം ഇവിടെ വെച്ചായിരുന്നു. പിന്നീട് പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് പാർലമെന്റ് റെസിഡൻസിലേക്ക് അദ്ദേഹം താമസം മാറിയത്. രാജീവ് ഉപയോഗിച്ച പ്രത്യേക തരം ഡ്രസ്സാണിത്. ചെരുപ്പ് മുതൽ ലാപ്ടോപ്പ് വരെ ഇവിടെ നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ മരണത്തിനിടയാക്കിയ ബോംബ് സ്ഫോടനത്തിൽ ചിന്നിച്ചിതറിയ ശരീരത്തിലെ ബാക്കി വന്ന ഈ വസ്ത്രഭാഗം ഒരേ സമയം നമ്മളിൽ നടുക്കവും വേദനയും ഉളവാക്കുന്നു. ഇതാണ് രാജീവ് ഗാന്ധി ഉപയോഗിച്ച കണ്ണട, പേന, ബാഗ് തുടങ്ങിയവ. ഈ വഴിയിൽ സ്വന്തം അംഗരക്ഷകരുടെ 30 വെടിയുണ്ടയേറ്റു ഇന്ദിര പിടഞ്ഞു വീണ സ്ഥലം ക്രിസ്റ്റൽ ഗ്ലാസ് കൊണ്ട് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1000 ചോരപ്പൂക്കൾ ഒന്നിച്ചു വിരിഞ്ഞ ആ സായാഹ്നത്തിൽ ചരിത്രം പോലും ഒരു നിമിഷം സ്തംഭിച്ചു പോയിരിക്കാം. '1983 ജനസംഖ്യാ പ്രശ്നങ്ങൾക്കും അതിൻ്റെ പരിഹാരങ്ങൾക്കും അവബോധം നൽകുന്നതിനു വേണ്ടി അവർ നടത്തിയ സ്തുത്യർഹമായ സേവനങ്ങളെ പരിഗണിച്ചുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് അവർക്ക് അവാർഡ് നൽകുകയുണ്ടായി. മ്യൂസിയത്തിലെ ഈ കാഴ്ചകൾ എല്ലാം കണ്ട് നമ്മൾ പുറത്തിറങ്ങിയാലും ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ നമ്മുടെ മനസ്സിലേക്ക് ആഴ്ത്തുന്ന ഓർമ്മകളും അറിവും ചെറുതായിരിക്കില്ല. അതുപോലെ തന്നെ സന്ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ രാജീവിൻ്റെയും ഇന്ദിരയുടെയും പേരുകൾ ആലേഖനം ചെയ്ത കൗതുക വസ്തുക്കളും പേന, പെൻസിൽ മുതലായവയും അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്.